അവര് കൽക്കട്ടയെ വെച്ച് സ്നേഹിച്ച് പോയി. കൽക്കട്ടയെ വെച്ച് ഭയാനകമായ ഒരു കല്യാണമായിരുന്നു. അടിപൊളി കല്യാണം എന്ന് പറഞ്ഞാൽ സൂപ്പർ കല്യാണം. കാരണം പെങ്ങൾക്ക് എങ്ങനെയെങ്കിലും റൂബിയെ നമ്മുടെ വീട്ടിൽ എത്തിക്കണമെന്നുള്ളതാണ്. കഴിച്ചാൽ അവനെ ട്രെയിൻ ചെയ്തെടുക്കണമെന്നുള്ളത്. ഞാൻ ട്രെയിൻ ചെയ്തെടുത്ത് വർഷക്ക് എന്തോ കുറെ കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടു മൂന്ന് ദിവസമായി പറയുന്നത്. അന്നത്തെ ആ വീഡിയോ വന്നില്ല, ഞങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് എന്താ നാർക്ക് പറഞ്ഞിട്ട്. ആ അതിപ്പം ദേ ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇപ്പം പറഞ്ഞു തരാമെന്നാ പറയുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോ എല്ലാവർക്കും ഡൗട്ടാ. എന്നോട് കൊറേ പേര് ചോദിച്ചു, നമ്മുടെ കമന്റ്സിനകത്തും ചോദിച്ചു. സാന്ദ്ര ചേച്ചി ഡിഗ്രിക്ക് പഠിക്കുന്നതെന്ന് പഠിക്കുമ്പോഴാണ് ആ ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസമാവുന്നില്ല. അപ്പോൾ അതിനുള്ളിൽ സീക്രട്ട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ റൂബിക്ക് 17 വയസ്സും ഞങ്ങൾ 21 വയസ്സിലായപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഭയാനകമായ ഒരു കല്യാണമായിരുന്നു. അടിപൊളി കല്യാണം എന്ന് പറഞ്ഞാൽ സൂപ്പർ കല്യാണം. നല്ലതെന്ന് പറയാം, 5-star രീതിയിലുള്ള കല്യാണമായിരുന്നു ഞങ്ങളുടെ കല്യാണം. അറിയാതെ മുട്ടനടിയായിരുന്നു. മുട്ടനടി എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മന്ത്രകോടി വലിച്ചെറിയുന്നു, സൂട്ട് വലിച്ച് മറ്റേ എന്റെ ഇത് കോട്ട് വലിച്ചു കീറുന്നു. ഭയങ്കര അടി. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നവര് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരെല്ലാം കൂടെ മൊത്തം അതായി ഭയങ്കര അടിയായി. പ്രായപൂർത്തിയായ ആരുടെ കൂടെ നിൽക്കുക. ഞാൻ നോക്കുമ്പോഴത്തേനെ സംശയിച്ചു നിന്നു എവിടെ നിൽക്കും. കാരണം താലികെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആറോടെ നിൽക്കട്ടെ. നീ നിന്റെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ ഉപേക്ഷിച്ച് നീ നിന്റെ ഭാര്യയോട് കൂടിയും ഭാര്യയോടും പറയും, നീ നിന്റെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ ഉപേക്ഷിച്ച് നീ നിന്റെ ഭർത്താവിന്റെ കൂടെയും കൂടുക. അത് അത് പറയുന്നതിനകത്ത് രണ്ട് കാര്യമുണ്ട്. മൊത്തമായിട്ട് ഉപേക്ഷിക്കാനെന്നല്ല പറയുന്നത്, ആ അവരുടെ ആ ബോണ്ടിങ് ആണ് അവർ പറയുന്നത്. കാരണം ഭാര്യയും ഭർത്താവും കഴിഞ്ഞ ആയാൽ അവര് ആ ഒരു അവർക്ക് അവരുടേതായ ലൈഫിൽ അവര് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. അതെ അതെ, അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഇനി പലർക്കും സംശയമുണ്ട്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിന്ന് പേരയ്ക്ക തന്നെ. അല്ല, അത് പേരയ്ക്ക അല്ല, അവിടെ നിന്ന് പിന്നെ വായടയ്ക്കാൻ തന്നെയല്ല, അതെന്റെ ഒരു ശീലമാണ്. ഞാൻ ഇതുപോലെ തന്നെ പെണ്ണ് കാണാൻ പോയപ്പോഴും ഇതുപോലെ തന്നെ കടല കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടല എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കും, കടല കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോ ഞാൻ ഈ പെണ്ണ് ഞാൻ അച്ഛനാകാൻ പോയ ആളാ. പിന്നെ ഒരു മനസ്സിലാ മനസ്സോടുകൂടിയാണ് ഞാൻ കല്യാണത്തിന് പെണ്ണെ കാണാൻ പോയത്. ഇതിപ്പോ ഞാനും എന്റെ അളിയനോടെയാ പോയത്, വില്ലേജ് ഓഫീസറാ പുള്ളി. പുള്ളി ഞാൻ പോയി അളിയനെ കണ്ടു, ചെറുക്കനാന്ന് വിചാരിച്ച്. എന്നെ കണ്ട് കൂടെ വന്ന ഒരാളായിട്ടാണ് വിചാരിച്ചത്. ഒരു കൊച്ചുപോയെന്ന് പറഞ്ഞാൽ ഞാൻ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ചു പോയത്. ഭയങ്കര അവിടെ അവർ നാട്ടിലെ ആരും ജീൻസും ടീഷർട്ടും ഇട്ടിട്ടില്ല. എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം ജീൻസും ടീഷർട്ടും കൂടെ പഠിക്കുന്നവര്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിന് മുമ്പേ, അതായത് പുള്ളിക്ക് 17 വയസ്സും എനിക്ക് 20 വയസ്സുമായിരുന്നു. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒരു 23 വയസ്സായപ്പോഴത്തേന് എനിക്ക് 2 പിള്ളേരുമായി. ആ അപ്പം പിന്നെ എന്നാ പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഒന്നുമില്ല, ഒരു പകച്ചു നിൽക്കുക. 27 വയസ്സായപ്പോൾ ഞങ്ങൾ സ്വന്തം സെറ്റപ്പിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ചല്ല, അവസാന്റെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വന്നതാണ് കല്യാണം എന്ന് പറയുന്നത്. കല്യാണത്തിന്റെ ടൈം എന്ന് പറയുന്നത് അത് പ്രത്യേക രീതിയിലുള്ള ഒരു പെണ്ണാണ്, നല്ലൊരു പെണ്ണാണ്, നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയ ഒരു പെണ്ണാണ്. പെങ്ങളാ എന്നെ കണ്ടത് കേട്ടോ, ഞാൻ 10-ൽ പഠിക്കുമ്പോൾ 9-ൽ പഠിക്കുമ്പോഴ് കണ്ട്. അവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഇവരുടെ പെങ്ങളുടെ വീട്ടിലെ കിണറിൻ്റെ വെള്ളത്തിലാണ് കഴുകാൻ പോകുന്നത്, പാത്രം കഴുകാൻ പോകുന്നത്. സ്കൂൾ പൈപ്പുണ്ട്, പക്ഷെ ഞാൻ അവിടെ തള്ളിലും തിരക്കിലും നിൽക്കില്ല. ഞാൻ ഈ ഒരാളായിട്ട് അന്ന് മുതലേ കാണുന്ന ഉള്ളതുകൊണ്ട് എൻ്റെ പെങ്ങൾക്ക് ഒരു ആഗ്രഹം നമുക്കിങ്ങനെ ഈ പെണ്ണിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ള ആഗ്രഹം അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നോക്കി, കാരണം പെങ്ങൾക്ക് എങ്ങനെയെങ്കിലും റൂബിയെ നമ്മുടെ വീട്ടിൽ എത്തിക്കണമെന്നുള്ളതാണ്. എപ്പോഴും പെങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പൊ കമ്പനി ആയപ്പോഴത്തേന് പെങ്ങളെ അന്ന് മുതലേ ചാക്കിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അവിടെ വന്ന് പെങ്ങള് പിന്നെ വീട്ടിൽ വന്നിട്ട് പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങള് ഈ പുള്ളിക്കാരത്തി ഞങ്ങൾ ഈ പെങ്ങള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അച്ഛനും അമ്മയോടും ഇങ്ങനെ ഓരോ പറഞ്ഞു 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 പറഞ്ഞ് അപ്പൊ അന്നാ പിന്നെ അന്നാ നടത്തിയേക്കാം. അപ്പൊ അമ്മയ്ക്ക് ഒരു ഡബിൾ മൈൻഡ് ആയി. അമ്മ പറഞ്ഞു അന്നാ പിന്നെ ഇവനെ കൊണ്ട് കല്യാണം കഴിക്കാൻ, അതുമല്ല ഇവൻ അച്ഛനാകാൻ പോയ അവൻ്റെ ഒരു കുടുംബജീവിതമല്ല വേണ്ടത്, അച്ഛനാകാൻ പോയാൽ പിന്നെ അങ്ങനെ പോകുമല്ലോ എന്നുള്ളത്. പക്ഷെ എന്നാലും അവിടെ ഒരു കുടുംബത്തിൻ്റെ അച്ഛനാകണമെന്നുള്ള ഒരു
ആഗ്രഹവും അമ്മയ്ക്കുണ്ട്. പക്ഷെ എന്നാ ഒരു അവനൊരു കുടുംബജീവിതം വേണ്ടേ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതും പറഞ്ഞ് എന്തായാലും ഏതായാലും ഈ പെണ്ണെ ഒന്ന് കാണാൻ പോവാന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാനും എൻ്റെ പെങ്ങടെ ഹസ്ബൻഡാണ് വില്ലേജ് ഓഫീസറാണ് പുള്ളിയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുന്നത് കല്യാണ പെണ്ണിനെ കാണാൻ. ഞങ്ങൾ അവിടെ ചെന്ന് കല്യാണം ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് ചെന്ന് നിൽക്കുമ്പോൾ പുള്ളിക്കാരി അവിടെ ഇരിക്കുക, അവർ അരപ്രൈസ് ഉണ്ട്, അതിലിരുന്നുണ്ട്. ഇവർ താഴെയുള്ള കുറേ പിള്ളേരുണ്ട്, പിള്ളേരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. കടലയും കുറച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറയും ഓ ഈ ഇതിനെ സാധനത്തിനെ കാണാനാണ്. ഓ ഞങ്ങളെ കണ്ടിട്ട് എഴുന്നേറ്റ് പോലും ഇല്ല. എന്റെ കൂട്ടുകാരും പറഞ്ഞു വേണ്ടടി, കാരണം ബൈക്ക് ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നാമത് പിന്നെ മീശ കെളുത്ത് വരുന്നതേ ഉള്ളു, എന്റെ മീശ ഒന്നും ആയിട്ടില്ല. അന്നത്തെ ഒരു സങ്കല്പമാ മീശ താടിയൊക്കെ ഉള്ളവരൊക്കെ വേണമെന്ന്. പക്ഷേ ഓ പുള്ളി പയ്യനല്ലേ, ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അവർ ഞാൻ പറഞ്ഞു ഈ അപ്പം എൻ്റെ കൂട്ടുകാരും ഏ മീശയൊക്കെ ഇല്ലാത്തതാ, പിന്നെ ബൈക്ക് ഓടിക്കുന്നില്ല, വേണ്ട, പിന്നെ ക്ലീൻ ഷേവ് ആയിരുന്നു ആള്, തല നിറച്ച് മുടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തല നിറച്ച് കട്ടിയിൽ മുടിയാ, അപ്പൊ മീശയൊക്കെ കിളുക്കുമായിരിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് ഇത് പുള്ളിക്കാരത്തോട് കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചു, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഇത്ര കാലേട്ട് പൊട്ടി. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആ ഇനിയിപ്പം റൂബി ആൻ്റിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്നാനായക്കാരൻ, റൂബി ആർ സി എന്ന് പറഞ്ഞ രണ്ട് വകുപ്പുണ്ട് ഞങ്ങളുടെ ഇതിനകത്ത്. അപ്പം ക്നാനായക്കാരൻ്റെ കല്യാണ ഇത് പള്ളി ചെന്നപ്പോഴത്തേന് അച്ഛൻ കുറി തരത്തില്ല. അച്ഛൻ കുറി തരാതെ വന്നപ്പോഴത്തേന് ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ, നീ അച്ഛനാകാൻ പോയത് പള്ളിക്ക് രണ്ട് നഷ്ടം ഉണ്ടാക്കി. അച്ഛൻ്റെ വിചാരം അതാ, ഞാൻ ഒരു പള്ളിയിൽ അച്ഛനായില്ല, രണ്ടാമത് നീ വേറെ ഇതിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. ക്രിസ്ത്യൻ സമുദായം തന്നെയാണ് റോമൻ കാത്തലിക്സും ഞാൻ ക്നാനായ കാത്തോലിക്കും. അപ്പം നീ എന്തുകൊണ്ട് അങ്ങനെ പോയി? അത് ഞാൻ കൊണ്ട് കുറി തരത്തില്ല, പിതാവിൻ്റെ അനുമതി വേണമെന്ന് പറഞ്ഞു. പെട്ടു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ പിതാവിനെ കിട്ടുക, കാരണം പിതാവിൻ്റെ അടുത്തൊക്കെ പോകാൻ വലിയ ഇതാ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കാരണവനുണ്ട്, കാരണം അമ്മയുടെ ആങ്ങള ടെലഗ്രാം ഓഫീസ് ജോലിയാണ്, കോട്ടയത്ത് ടെലഗ്രാം ഓഫീസ് ജോലിയാണ്. അപ്പം ജോർജ് കുട്ടിയച്ചൻ എന്ന് പറയും. അപ്പം ജോർജ് കുട്ടിയച്ചനെ ജോർജ് കുട്ടിയച്ചനോട് ഞാൻ പറഞ്ഞു, ജോർജ് കുട്ടിയ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം കല്യാണം. അപ്പം പുള്ളി എന്നോട്, പുള്ളിയും ജ്ഞാനായക്കാരനാണ്, പക്ഷേ പുള്ളിക്ക് ജ്ഞാനായക്കാരനാണെങ്കിലും പുള്ളി ഭയങ്കര എല്ലാത്തിനോടും കൂടെ കട്ടക്കി നിൽക്കുന്ന ആളാണ്. പിതാവിൻ്റെ അടുത്ത് ചെന്ന് പിതാവിനായി ചെന്ന് കാണുന്നു, പിതാവ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ആ പിതാവ് പറയാൻ പറ്റില്ല, ഇല്ലല്ല എന്ന് പറഞ്ഞു. അപ്പം നിന്റെ നമ്മുടെ സമുദായത്തിൽ ഇല്ലടാ പെൺപിള്ളേർ, നിനക്ക് അവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. നീ അതുമല്ല, നീ അച്ഛനാകാൻ പോയതല്ലേ, പിന്നെ നീ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാനായിട്ട് പോയത്, അതും വേറെ സമുദായത്തിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് ഇതായി. അപ്പം ജോർജ് കുട്ടിച്ചൻ എന്നെ ആകെപ്പാടെ, ജോർജ് കുട്ടിച്ചൻ അപ്പം പെട്ടെന്ന് ജോർജ് കുട്ടിച്ചൻ പുള്ളി ഭയങ്കര ബുദ്ധിമാനാണ്. പുള്ളി ഉടനെ പറഞ്ഞു, പിതാവേ അവർ കൽക്കട്ടയെ വെച്ച് സ്നേഹിച്ചു പോയി, കൽക്കട്ടയെ വെച്ച്. ഞങ്ങൾ കൽക്കട്ട എന്ന് പറയുന്നത് റൂബിയും കണ്ടിട്ടില്ല, കൽക്കട്ട റൂബി ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത, ചങ്ങനാശ്ശേരി പഠിക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒരു അധിക സ്ഥലത്ത് പോയിട്ടില്ല, മദ്രാസിലൊന്നും പോയിട്ടുണ്ട് വേണ ഇതിനു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ അച്ഛനെ ഒന്ന് നോക്കി ചോദിച്ചാൽ, അച്ഛൻ ഇങ്ങനെ കൈകൊണ്ട് കണ്ണു കണ്ണു കാണിച്ച് വേണ്ടത്. ഞാനപ്പോൾ ജോർജ് കുട്ടിച്ചൻ പറഞ്ഞു, പിതാവ് ഇങ്ങനെ അവർ സ്നേഹിച്ചു പോയി, അതുകൊണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉടനെ നീ നമ്മുടെ സമുദായത്തിൽ നിന്ന് വേണ്ട സ്നേഹം അത് ചെയ്യാം, മറ്റേതാ മറിച്ചാന്നും പറഞ്ഞ് അങ്ങനെ പുള്ളി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനൊന്നും വിടാതെ ഇങ്ങനെ ഇരിക്കുക. ഞാനിപ്പം വലിയ ഭക്തനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി സ്വർഗസ്നായ പിതാവൊക്കെ ചൊല്ലിക്കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ നിൽക്കേണ്ടതുപോലെ തന്നെ പിതാവ് പറഞ്ഞു, ഞാൻ നിനക്ക് അനുമതി തരുന്നില്ല ഈ കല്യാണം നടത്താൻ, നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ പിതാവിനോട് പറഞ്ഞു, പിതാവേ ആ പിതാവ് എനിക്ക് അനുമതി തന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പോയി എൻ്റെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കും. പുള്ളി എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഒന്നും പറയാനില്ല. ഹസ്ബൻഡിൻ്റെ ഒരൊറ്റ അളിയൻ്റെ ഒരു പിടിയ, അതായത് കുറുമനാടത്തെ ഒരു അളിയനുണ്ട് മുരിയങ്കാവെങ്കിൽ എന്ന് പറയും വീട്ടുകാരെ, ആ അളിയനാണ് സിഞ്ചനെ പെണ്ണ് കാണിച്ചാൽ എന്ത് ചെയ്താലും പുള്ളി കാണിച്ച പെണ്ണി പുള്ളി ഭയങ്കര മിടുക്കനാണ്. പെണ്ണ് പുള്ളി കാണിച്ച പെണ്ണിനെ തന്നെ, അതാണ് ഞാൻ എന്നെ തന്നെ പുള്ളി കളിയാൻ കഴിച്ചു. പിന്നെ വേറെ നമുക്ക് നമ്മുടെ എൻ്റെ ഞങ്ങളുടെ അനുഭവത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നിങ്ങൾ അധികം സമ്പാദ്യത്തിനേക്കാളും നല്ലത് നിങ്ങൾ നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് ചെയ്യുക, നല്ലത് ഇപ്പം കണ്ടില്ലേ നമ്മുടെ തങ്കക്കുലിസൊക്കെ കഴിയുന്നുണ്ട്, അതേ രീതിയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സ്നേഹം വളർന്നത്. കൊടുക്കണം അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് മാക്സിമം, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയാനായിട്ടുള്ള കാര്യം. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം.
തലയിൽ ഒരുപാട് അടിച്ച് ഇടിച്ച് കയറ്റുന്ന സ്കൂളുകളിൽ ചേർക്കുകയും ചെയ്യരുത്. ഫ്രീ ആയിട്ട് നടന്ന് പഠിക്കാം. തങ്കക്കുളിസിനെ എങ്ങനെയാ ചേർക്കാം? അവർക്ക് അവരുടെ സന്തോഷങ്ങൾ ഇതൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്താൽ മാത്രമേ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും അവർക്ക് അവരുടെ ഡെവലപ്മെന്റ്സിനും അത് ഉപകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ പിള്ളേരെ വളർത്തിയത്. അവർ ഞങ്ങളുടെ ആരായിരുന്നു ഏറ്റവും വലിയ ഫ്രണ്ട്സ്. അതല്ല, അത് മാത്രമല്ല, ഏറ്റവും വലിയ ഫ്രണ്ട് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് റൂബിയാണ്. അതായത് ഞാൻ ഈ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലിലേക്ക് വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഇവിടെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു, ആ സ്ഥലത്തുള്ളവർക്കും ഹാപ്പിയായിട്ടിരിക്കുക, ഞങ്ങൾ ഹാപ്പി, അതിനുപരി ഞങ്ങൾ ഹാപ്പിയായിട്ടിരിക്കണം. അതിന് നമ്മളും ഇങ്ങനെ വിഷമിച്ചും പേടിച്ചും ഒക്കെ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും അടിച്ചു പൊളിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, മരം നടുക, അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് കളിക്കുക, അല്ലെങ്കിൽ റൂബിക്കൊക്കെ എന്തെങ്കിലും നമ്മളൊക്കെ സഹായിച്ചു കൊടുക്കുക, കറി വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇത്ര നാളും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും സഹായിക്കുമോ? എന്തെങ്കിലും സഹായിക്കും, അല്ലെ? യൂട്യൂബ് സഹായിക്കും. വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ ഒരു വർഷമായി ഇവിടെ വന്നിട്ട് ഒരു വർഷത്തിന് മുമ്പേ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ലായിരുന്നു. കാരണം മുഴുവൻ കാടായിരുന്നു, ഇവിടെ റബ്ബറായിരുന്നു, കാടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേന് നിങ്ങൾക്ക് എന്താണ് ഫീലിംഗ്? ഞങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താ ഫീൽ ഉണ്ടായത്? ഇങ്ങോട്ടുള്ള സ്ഥലം ഒന്ന് എന്താ പറയാ, ആരും വൃത്തിയാകുന്നല്ല, ആരും ഇങ്ങോട്ട് ഭാഗത്ത് കടക്കാറുമില്ല, ഒരു സാധനം വിൽക്കാനും കൂടി വരാത്തൊരു സ്ഥലമായിരുന്നു ഇത്. അതൊക്കെ മാറി ഇപ്പൊ ആള് ഉണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നൊരു ഇത് ആൾക്കാർക്ക് ഇപ്പൊ തോന്നാൻ തുടങ്ങി. ആൾക്കാർ ആൾക്കാരെയൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങി, സിനിമാക്കാര് അങ്ങനെ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ. നിങ്ങൾ വന്നപ്പോഴാണ് ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി. എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം, നമുക്ക് എന്ത് പ്രയോജനം? നമ്മളും എന്താ, അതായത് നമ്മളിപ്പോൾ ഒരു 6 വയസ്സോ 7 വയസ്സോ കഴിയുമ്പോഴത്തേനും നമ്മൾ മണ്ണിനടിയിലോട്ട് പോകും. എന്തായാലും നമുക്ക് നമ്മൾ ജീവിച്ചിടത്തോളം കാലം നല്ല സുഖമായിട്ട് ജീവിക്കുക. നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹിക്കുന്നൊക്കെ നമ്മളിലേക്ക് വരുത്താനും നാ വരുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും നമ്മൾ ശ്രമിക്കുക. നിങ്ങൾ ഒരാൾക്ക് ഒരു സങ്കടം വന്നാൽ നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവരുടെ സങ്കടം മാറും, ഒരു ചിരിയിലൂടെ മാറും. നമ്മൾ ഇപ്പൊ ഇന്ന് കാണുന്നവരെ ചിലപ്പോൾ നാളെ വേറൊരു ഒരു തലത്തിലായിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ ആരെയും നമ്മൾ വിധിക്കരുത്. നമ്മൾ ആരെ വിധിക്കാൻ? നമ്മള് ഞാനിപ്പം വേറൊരു പഴഞ്ചൊല്ലും കൂടെ ഉണ്ട്, ചെളിവെള്ളമാണേലും ചെടിക്കൊഴിക്കാം. ചെളിവെള്ളമാണേലും ചെടിക്കൊഴിക്കാം എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ തള്ളി പറയാൻ പാടില്ല. ചെടിക്കാണേലും ഒഴിക്കാനല്ല, തീ അണയ്ക്കാം. എല്ലാവരും അവരവര് നല്ലൊരു പോസിറ്റീവ് എനർജി നിൽക്കുക. ഒരിക്കലും നമ്മൾ ഒരു പടി മുന്നോട്ട് ഉയരാനേ ചിന്തിക്കാവുള്ളൂ, ഓ നമ്മൾ ഇനിയിപ്പോ എന്താകാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമുക്ക് ഒച്ചിലൂടെ നന്നാകണം, കുറച്ചുകൂടെ അറിവുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കണം അന്നേരം. എന്ന് പറഞ്ഞ് അറിവില്ലാത്തവരുമായിട്ട് കൂട്ടുകൂടരുതെന്നല്ല, നമുക്ക് കിട്ടുന്ന അവർക്കൂടെ പങ്കുവെക്കുക, അവരെ കൂടെ ഡെവലപ്പ് ആക്കുക, അതാണ് വേണ്ടത്. ഞങ്ങളെപ്പറ്റി അറിയണ്ട, ഞങ്ങളുടെ സൗന്ദര്യത്തിന്റെ ദിവസമാണ്. അത് ഞാൻ വേറെ ദിവസം പറയും. ആന്റിക്ക് പ്രത്യേക സൗന്ദര്യം, ആങ്കിളിന് പ്രത്യേക വേറൊരു സൗന്ദര്യം, അങ്ങനെയല്ല. അതോ ഞങ്ങളുടെ രണ്ടുപേരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം? അത് വേറൊരു എപ്പിസോഡായിട്ട് പറയാം. നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ്, മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ളവർ കീ കൊടുത്ത പോലെ തിരിയാനുള്ളതല്ല നമ്മുടെ ജീവിതം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയുള്ള, ആ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. കാരണം അവരാണ് നമ്മുടെ ഉന്നമനത്തിനും നമ്മുടെ ഡെവലപ്മെന്റ്സിനും അവരാണല്ലോ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അവരറിയാൻ വല്ലത് അവരെ മറച്ചു വെച്ചിട്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം? അവരോട് പറയുക നമുക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അവർക്കേ വേദനിക്കത്തുള്ളൂ കൂടുതൽ. മറ്റുള്ളവർ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള അതായിട്ടല്ല, നല്ല ഫ്രണ്ട്സുകൾ എപ്പോഴും പറയും ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞുതരും. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങളുടെ എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ ആദ്യം പങ്കിടാനായിട്ട് അതാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും സക്സസ് ആകത്തുള്ളൂ. നമ്മൾ അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ ദൈവവും ഉണ്ട് വിശ്വാസവും ഉണ്ട്. അതിന് നമ്മൾ ദൈവത്തിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തൊക്കെ ആക്കാൻ പറ്റുമോ അതിലേക്ക് നമ്മൾ ഊർജ്ജമായിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് തന്നെ ഒരു ഏതാ, നമ്മൾ ചെറുപ്പത്തിലേക്ക് വരും, നമ്മൾ ബ്ലഡ് ഒക്കെ സർക്കുലേഷൻ ഒക്കെ ചെയ്യും. ഞങ്ങളുടെ അതാണ് ഞങ്ങളുടെ സീക്രട്ട്. ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല, നാളത്തേക്ക് എന്താവുന്നുള്ള ചിന്തയില്ല. നാളെ എന്ന് പറയാം, ഇന്നത്തെ കഴിഞ്ഞിട്ടല്ലേ നാളെ ഉണ്ടെങ്കിലല്ലേ, നാളെ നമ്മൾ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ജീവൻ പോയാൽ തീർന്നില്ലേ? ഇന്ന് നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, അടിച്ചു പൊളിച്ച് ഉപകാരം ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ കാര്യം പറഞ്ഞില്ലേ, ഉപകാരം ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ
നമ്മൾ ഉപദ്രവിക്കാതിരിക്കാരെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പോളിസി. അങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യയും ഭർത്താവും നമ്മുടെ കുടുംബജീവിതം നോക്കുമ്പോൾ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. കാരണം എന്നാൽ മാത്രമേ ആ കുടുംബജീവിതത്തിൻ്റെ അതല്ലേ വർഷ ചോദിച്ചത് നിങ്ങൾ എന്താണ് ഇത്ര സക്സസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു രഹസ്യങ്ങളും ഞങ്ങൾ തമ്മിൽ ഒരു ഇതുമില്ല. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഡിസ്കഷനാണ് എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളാണ്. ഒരു രഹസ്യങ്ങളും ആർക്കും ആർക്കും ഒരു രഹസ്യങ്ങളും ഇല്ല. ഞങ്ങളുടെ ഫിസിക്സ് എന്ന് പറയുന്നത് ഞങ്ങളെപ്പോഴും ഞങ്ങളും ഇതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ കെമിസ്ട്രിയാണ് ഇതാണ് ഞങ്ങളുടെ കെമിസ്ട്രി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കെമിസ്ട്രി. ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് ഒറ്റ അക്കൗണ്ടാണ്, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഞങ്ങൾക്ക്, രണ്ട് അക്കൗണ്ട് ഇല്ല. അത് തന്നെയാണ് ഞങ്ങളുടെ രഹസ്യങ്ങളില്ല. ഞങ്ങളുടെ രഹസ്യങ്ങൾ ആരും, ഞാൻ പറയുന്നത് ഒരു മനുഷ്യനും ഒരു ഒറ്റ പെണ്ണായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നില്ല. കാരണം കല്യാണം കഴിച്ചാൽ അവനെ ട്രെയിൻ ചെയ്തെടുക്കണമെന്നുള്ള, ഞാൻ ട്രെയിൻ ചെയ്തെടുത്ത് ഈ പരുവത്തിലായിരുന്നു സഹായിക്കുന്നത്. അത് മാത്രമല്ല ഇനിയും നമ്മൾ കാരണം കൂടുതൽ ഈ യൂട്യൂബിലകത്തേക്കും വരാനായിട്ടുള്ള ഒരു സമയക്കുറവ് എനിക്കോട്ടെ. കാരണം ഞാൻ രണ്ടു മൂന്ന് പ്രൊഡക്ഷനിലേക്കൊക്കെ എനിക്ക് ഏകദേശമൊക്കെ വന്ന് നിൽക്കുകയാണ്. അവരുമായിട്ട് സംസാരിച്ചെല്ലാം ഫൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു ബിസിനസ്സും ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ അധികം ഞങ്ങൾ ഈ യൂട്യൂബിൽ കൂടെ അധികം ഇനി ഉണ്ടാവുവാൻ സാധ്യത കുറവാണ്. അപ്പം റൂബി ഉണ്ടാവും, റൂബിയുടെ കുക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവും, റൂബിയുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കും എന്നൊക്കെ ഉണ്ടാവും. ഇതാണ് ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ഉള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങൾ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ ഇനി നമുക്ക് നാട്ടിൽ എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടാലും നിങ്ങൾ എൻ്റെ അടുത്ത് വരാനും എൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വർത്തമാനം പറയാനൊന്നും നിങ്ങൾ മടിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം പറഞ്ഞു തന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.